ഉത്തര മലബാറിലെ പരമ്പരാഗത തച്ചുശാസ്ത്ര രംഗത്തെ ആചാരപ്പെട്ട മുതിർന്ന മേലാചാരിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കുഞ്ഞുമംഗലത്തേക്കാണ്. അവിടെയാണ് ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ തൃപ്പാണിക്കര ബാലകൃഷ്ണൻ മേലാചാരിയുള്ളത്. അദ്ദേഹം തൻ്റെ പ്രശസ്തനും പ്രഗത്ഭനുമായ പിതാവിൻ്റെ കൂടെ കുട്ടിക്കാലം മുതൽ ശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു വന്ന അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞാലുടനെ പോവുക പിലിക്കോട്ടേക്കാണ്. അവിടെയാണ് ഇതിനകം നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞ എ വി ശങ്കരൻ വിശ്വകർമ്മൻ ആചാര്യയുള്ളത്. അദ്ദേഹം തൻ്റെ ഗുരുവും അമ്മാവനുമായ പ്രശസ്ത തച്ചുശാസ്ത്രകാരൻ നീലകണ്ഠൻ മൂത്താചാര്യയുടെ കൂടെ ശാസ്ത്രവും പ്രായോഗിക ജ്ഞാനവും ആർജിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് വേഗം നമുക്കിപ്പോൾ ബാലകൃഷ്ണൻ മേലാചാരിയെ അടുത്തറിയാൻ ശ്രമിക്കാം. അച്ഛൻ തൃപ്പാണിക്കര ഗോവിന്ദൻ മേലാചാരി വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ മല്ലോട്ട് പാലോട്ട് കാവിലാണ് വളകെട്ടയും അവിടുത്തെ എല്ലാ പണികളും ചെയ്തത് അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അവിടുന്ന് രണ്ടു പ്രാവശ്യം അച്ഛൻ വളകെട്ടി. കൂടാതെ കുഞ്ഞിമംഗലം പള്ളി, ചെമ്മട്ടില നഗരം പള്ളി അച്ഛനാണ് അതിൻ്റെ കംപ്ലീറ്റ് പണി ചെയ്തത് അച്ഛൻ്റെ കെയർ ഓഫിലാണ്. അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ പണിസ്ഥലത്തേക്ക് കഞ്ഞി കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ പെങ്ങളെ കൂടെ എൻ്റെ ചേച്ചിയുടെ കൂടെ കഞ്ഞി കൊണ്ടുപോയ ഒരു ഓർമ്മ ഇത് മാത്രമേ എനിക്കുള്ളൂ. അത്രയും ചെറുപ്പത്തിൽ അന്ന് എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് അച്ഛൻ പള്ളിപ്പണിയെടുത്തത്. ആ പണി അതുകൂടാതെ കണ്ട് കോപ്പുറത്തെ പള്ളി, പിന്നെ പല ക്ഷേത്രങ്ങളും, പിന്നെ തൃപ്പാണിക്കര ശിവക്ഷേത്രം, കൂടാതെ പിന്നെ വാരണക്കോട്, അങ്ങനെ പല വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം പണിയെടുത്തിട്ടുണ്ട്. കൂടാതെ മുട്ടം ജമായത്ത് പള്ളി, മുട്ടം ജമായത്ത് പള്ളി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള അത് അതിൻ്റെ കുറ്റിയടിക്കൽ വരെ അച്ഛനാണ് നടന്നത്. അച്ഛൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മളെ തൃപ്പാണിക്കരയുള്ള നീലാണ്ടൻ മേലാശാരി ആണ് അച്ഛൻ്റെ ഗുരുനാഥൻ. പിന്നെ അച്ഛൻ്റെ ഇളയപ്പൻ ഉണ്ടായിന് ഒരാൾ രാമൻ കേരളവർമ്മ എന്നോ, അതൊക്കെയാണ് അച്ഛൻ്റെ ഗുരുനാഥന്മാർ. അതിനുശേഷം പിന്നെ അച്ഛൻ ഇതായി. ഞാൻ അച്ഛൻ്റെ വളരെ ചെറുപ്പത്തിൽ 14 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ കുറ്റിയടിക്കാനും കണക്ക് തയ്യാറാക്കാനും 14 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ ഉണ്ട്. 20 വയസ്സ് മുതലാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിച്ചെന്നത്. അച്ഛൻ്റെ കൂടെ തന്നെ പിന്നെ ഇത് തച്ചശാസ്ത്രവും വാസ്തുശാസ്ത്രവും പഠിക്കുകയും ഞാൻ ആദ്യമായിട്ട് പണിയെടുത്തത് കുഞ്ഞുമംഗലത്തെരു വേട്ടക്കുരുമൻ ക്ഷേത്രം. അതാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള പണി. അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ അവിടെ വരികയും എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്തു. അതുകൂടാതെ കണ്ട് അച്ഛനെ കൂടാതെ കണ്ട് അന്ന് നമ്മളെ അച്ഛൻ്റെ മരുവനായിട്ടുള്ള തളിപ്പറമ്പിലുള്ള ഒരു കുഞ്ഞിക്കണ്ണം വിശ്വകർമ്മൻ, അയാളും അന്ന് പണിക്കുണ്ടായിരുന്നു. അപ്പം ഞാനെടുത്ത ആദ്യത്തെ പണി അതാണ്, കുഞ്ഞുമംഗലം തെരു വേട്ടക്കുരുമൻ. കൂടാതെ അച്ഛൻ്റെ കാലത്തിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഒളവറ കുഞ്ഞിറാവൻ മേലാശ്ശേരി അവരുടെ അയാളെ കൂടെയും ഞാൻ കുറേ കുറ്റിയടിക്കാനൊക്കെ പോയിട്ടുണ്ട്. കൂടാതെ പിന്നെ ശാസ്ത്രങ്ങൾ, പിന്നെ പുസ്തകങ്ങളും, മംഗലാപാഠം, ശില്പിരത്നം, തന്ത്ര സംശയം, ചന്ദ്രിക ഇന്ന് മുതലായിരിക്കുന്ന പുസ്തകങ്ങളും അഭ്യസിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് 20-ാം വയസ്സ് മുതൽ കഴിഞ്ഞ് ഒരു 25-ാം വയസ്സ് മുതൽ ഞാൻ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്താൽ മതി, സ്വന്തമായി കുറ്റിയടിക്കാനും എല്ലാം. അന്നൊക്കെ അച്ഛൻ ജീവിച്ചിട്ടുമുണ്ട്, പക്ഷേ അച്ഛൻ പ്രായാധിക്യം കൊണ്ട് അച്ഛന് വരാനോ പറ്റില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് പോവുകയും ചെയ്യും. ഒരു 27 വയസ്സ് മുതൽ ഞാൻ സ്വന്തമായിട്ട് ക്ഷേത്രപ്പണി എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിമംഗലം വേട്ടക്കുരുമം ക്ഷേത്രം. അന്ന് അതിൻ്റെ അച്ഛന് വയ്യായിക അതുകൊണ്ട് അന്ന് അതിൻ്റെ കണക്ക് തയ്യാറാക്കാൻ വേണ്ടി പിലിക്കോടുള്ള ഒരാളാണ് ഒരു മുത്താശ്ശേരിയാണ് വന്നത്. അവരുകയും അതിൻ്റെ മരത്തിൻ്റെ കണക്കുണ്ടാക്കുകയും ചെയ്ത അയാൾ. അപ്പോൾ അവരെ കമ്മിറ്റിക്കാർക്ക് നമ്മളെ നാട്ടിലുള്ള ഒരാളെ കൊണ്ട് തന്നെ നമ്മളിത് പണിയെടുപ്പിക്കണം എന്നുള്ള അവർ ആഗ്രഹം വരികയും നമ്മളെ സമീപിക്കുകയും അച്ഛൻ ആദ്യം അച്ഛനെ സമീപിച്ചു. അച്ഛൻ അത് ആയിക്കോട്ടെ, ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറയുകയും അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. ആദ്യമായിട്ട് എടുത്ത പണി അതാണ്. അതിനുശേഷം നമ്മളെ പിന്നെ മല്ലോട്ട് പാലോട്ട് കാവൽ ചാമണ്ടി പിള്ളേരെ പണിയെടുത്തു. പിന്നെ കുഞ്ഞിമംഗലം വേട്ടക്കരു, കുഞ്ഞിമംഗലം പുറന്തരുവത്ത് മുച്ചിലോട്. ഈ മുച്ചിലോടന്നെ ഞാൻ ഒരു 10-11 മുച്ചിലോട് ഞാൻ പണിയെടുത്തിരുന്നു. മുച്ചിലോട് മാത്രം അതിൽ ഒന്ന് പിന്നെ കുഞ്ഞിമംഗലം പുറന്തരുവത്ത് മുച്ചിലോട്, കോക്കാട്ട് മുച്ചിലോട്, തലോറ മുച്ചിലോട്, അതിയടം വെങ്ങര മുച്ചിലോട്, പിന്നെ ഇവിടെ കുറുമാത്തൂർ മുച്ചിലോട്, കല്യാശ്ശേരി, കണ്ണപുരം, ഇതൊക്കെ ഞാൻ പണിയെടുത്ത മുച്ചിലോടുകളാണ്. കൂടാതെ മല്ലോട്ട് പാലോട്ട് കാവുന്ന തന്നെ
മല്ലോട്ട് പാലോട്ട് കാവലിപ്പോൾ ഒരു 2008 കംപ്ലീറ്റ് നവീകരിച്ചിരുന്നു. അന്ന് 2007 പണി തുടങ്ങുകയും ഒരു ഉത്സവം പോലും മുടങ്ങാതെ കൊണ്ട് തന്നെയാണ് ആ പണി തീർന്നത്. 2008 അത് കലശം നടക്കുകയും ആ കലശത്തോടനുബന്ധിച്ച് എനിക്ക് വള തന്ന് പട്ടം വളയിൽ നിന്ന് മേലാശാരി പട്ടം തരികയുണ്ടായി. അതിനു മുമ്പും അവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് വള കിട്ടി. മറ്റ് കുഞ്ഞുമുഖ തൃപ്പാണിക്കര ശിവക്ഷേത്രം അതൊക്കെ ഞാൻ പണിയെടുത്തതാണ്. കൂടാതെ പള്ളിക്കുന്ന് കാനത്തൂർ മഹാക്ഷേത്രം അതൊക്കെ അവിടെയുള്ള കംപ്ലീറ്റ് ശ്രീകോവില് നമസ്കാരം ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷം പിന്നെ ഗോപുരം ഇതൊക്കെ ഞാൻ പണിയെടുത്തതാണ്. അതുകൂടാതെ ഒരു നാല് കൊടിമരത്തിൻ്റെ പണി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് പാടിച്ചാല അയ്യപ്പക്ഷേത്രം, പിന്നെ നമ്മൾ തൃപ്പാണിക്കരൻ്റെ ശിവക്ഷേത്രത്തിലെ കൊടിമരം, മറ്റൊന്ന് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, തലശ്ശേരി കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ കൊടിമരം ഞാനാ ചെയ്തത്. തലശ്ശേരി സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ പണി ഞാൻ എടുത്തു വാങ്ങും. അങ്ങനെ ആ കൊടിമരം നോക്കാൻ വേണ്ടി എന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. പോയി ആദ്യം പോയത് മലപ്പുറത്ത് ഒരു നമ്പൂരിൻ്റെ ഇല്ലം പറമ്പിലാണ്. അവിടെ ആ മരത്തിന് പോയി നോക്കുമ്പോൾ ആ മരം മതിയായില്ല, അത് വളവും ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ നേരം നമ്മൾ ഫോറസ്റ്റിൽ പോവുകയും അന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് വൈകുന്നേരം അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി. ഓഫീസിൽ നിന്ന് ആളെയും കൂട്ടി നമ്മൾ പിന്നെ കാട്ടിലേക്ക് ഫോറസ്റ്റിലേക്ക് പിന്നെ മരം നോക്കാൻ വേണ്ടി പോയി. മരം നോക്കി നമ്മൾ മേലെ കയറി 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 പോയി. മരം എന്ന് പറഞ്ഞാൽ കണ്ണാത്ത അങ്ങത്ര മരം ഉണ്ടായി, ഭയങ്കര മരം. ഏത് നമുക്ക് ഏത് വേണം ഏത് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷനാവും, അങ്ങത്തെ മരമാണ്. അങ്ങനെ കയറിപ്പോയി നോക്കി നോക്കി ആകുമ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആന വന്നു, താഴെ ആന വന്നു. അത് ഫോറസ്റ്റിലില്ല, അവർ പറഞ്ഞു ഇത് നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, ആന ഉണ്ട് ഇത് പറഞ്ഞിട്ട് ആന അതിനെ പോകുന്നില്ല. അപ്പോൾ മുമ്പേ മുറിച്ച് ഈ മരം കൊടിമരം മുറിച്ചേ അതിൻ്റെ ഈ പിന്നെ ഗണപതിക്ക് കൂവാവോ ഒക്കെ ചെയ്യുമല്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഈ അവശിഷ്ടങ്ങളെല്ലാം തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഇത് പോകുന്നേ നമ്മൾ മേലോട്ട് കയറി കയറി പോയി, അപ്പോൾ ഇത് പോകുന്നേയില്ല. അവസാനം പിന്നെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലേക്ക് വിളിച്ചു, ഫോറസ്റ്റിലേക്ക് വിളിച്ച് അവിടെ നിന്ന് അവർ ജീപ്പും കൊണ്ടുവന്ന്, അപ്പോൾ അവർ ഈ വെടിയും പടയും എല്ലാം ആയിട്ടാണ് വന്നത്. അകലെ വന്ന് പിന്നെ വെടി കഴിച്ച് അതിന് ശേഷമാണ് അവർ പോയത്. അതിന് ശേഷമാണ് നമ്മൾ അവർ രണ്ടാമത് പിന്നെ പറഞ്ഞു ആ നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അതുപോലെ നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടിമരത്തിൻ്റെ എല്ലാ കണക്കുകളും ഉണ്ടാക്കേണ്ടത് ഈ സാക്ഷാൽ ശ്രീകോവിലിൻ്റെ കട്ട്ലേറെ അളവ് കൊണ്ടാണ്. നമ്മളിതിൻ്റെ എല്ലാ അവയവങ്ങളും ഒരു കൊടിമരത്തിൻ്റെ എല്ലാ തറ മുതൽ അതിൻ്റെ എല്ലാ അവയവങ്ങളും പറ മറ്റു മറിച്ച് എല്ലാം അതിൻ്റെ കൊടിതണ്ണ് അതിൻ്റെ വീരകാന്ഡം ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് ഈ കട്ട്ലേറ അളവ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ നമ്മളെ പ്രാദേശിക ഇവിടുത്തെ നമ്മളെ കോല് നമ്മളെ പയ്യന്നൂർ കോല് കൊണ്ടുപോയി തുടങ്ങുകയും ഞാൻ കട്ട്ള അളന്നു നോക്കി. അവിടുത്തെ ശ്രീകോവിലിൻ്റെ കട്ട്ള അളന്നു നോക്കുമ്പോൾ നമ്മളെ കോല് പ്രകാരം അവിടെ കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചു. കമ്മിറ്റിക്കാർ വന്ന് അവർ വന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ആശാരി വിശ്വകർമ്മ ഇങ്ങനെ വരാൻ വേണ്ടി പറയണം, വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ തലശ്ശേരിയുള്ള കോല് കൊണ്ടുവരണം വരാൻ വേണ്ടി പറയണം. അങ്ങനെ മണിക്കൂറുകൾക്കകം അവർ വരികയും ഞാൻ നമ്മളെ കോല് അതും കൂടെ പരിശോധിച്ചു. പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെ വ്യത്യാസം അവരെ കോല് വെച്ച് ഞാൻ കട്ടിലെ അളന്നു. കട്ടിലെ നോക്കുമ്പോൾ കറക്റ്റ് കണക്ക് കൃത്യം. തലശ്ശേരി കോലും നമ്മുടെ പയ്യന്നൂർ കോലുമായിട്ട് 3 യുഗത്തിൻ്റെ വ്യത്യാസമുണ്ട്. തലശ്ശേരി കോല് 3 യുഗം ജാസ്യമാണ് അധികമാണ്. അതെല്ലാ പിന്നെ കുടിമരത്തിനായാലും മറ്റെല്ലാ ഇതന്നെ കൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കാസർഗോഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് കുമ്പള ആ സൈഡിൽ പോയാൽ മധൂർ കോലാണ്. ആ മധൂർ കോല് നമ്മുടെ പയ്യന്നൂർ കോലും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ വ്യത്യാസം വരും. ആ അവിടെ അത് മധൂർ കോല് എന്നാണ് പറയാം. ആ വ്യത്യാസമുണ്ട്. ഞാൻ കുമ്പള അധികം പോയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ അധികം പയ്യന്നൂർ കോലന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ചില സ്ഥലത്ത് ചില ക്ഷേത്രങ്ങൾക്കും ഇതൊക്കെ പിന്നെ ഈ മധൂർ കോലന്നെ ഉപയോഗിക്കണം. അങ്ങനെയുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ പോയിരുന്നു അവിടെ മധൂർ കോലന്നെ ഉപയോഗിച്ചത്. പല ക്ഷേത്രം പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചില രാത്രികളിൽ ഈ സ്വപ്നത്തിലൂടെ ചില കണക്കുകളും കാര്യങ്ങളും എന്നെ തോന്നിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്നുണ്ടായത് നമ്മൾ പിന്നെ കണ്ണപുരം മുച്ചലോട് പണിയെടുക്കുന്ന സമയത്താണ്. കണ്ണപുരം അരികുളങ്ങര മുച്ചലോട് പണിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മൊത്തം കണക്ക് മാറ്റം ഇതായിനി. പക്ഷേ എന്തെങ്കിലും കൂടെ ആ ഉത്തരപ്പുറവിലെ കണക്കിൽ ചെറിയൊരു ഇതുണ്ടായത് ആ സമയത്താണ്. പിന്നെ ഉറക്കിൽ ഒരു മനസ്സിൽ ഒരു ദേവി വന്ന് ഒരു ഉപദേശം തരുന്ന പോലെ ഉണ്ടായത്. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി കുറുമാത്തൂർ പുള്ളിവേട്ടക്കുരുവൻ ക്ഷേത്രം. ഏട്ടനാണ് അതിൻ്റെ കണക്കും കാര്യങ്ങൾ. ഏട്ടൻ ബാലൻ തൃപ്പാണിക്കര ബാലൻ. കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ പണിയെടുത്തത് പാപ്പിൻശ്ശേരി പുതിയൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇപ്പോൾ വരുന്ന ഹൈവേൻ്റെ തൊട്ടിട്ടാണ്, വളപട്ടണം പുതുതായിട്ട് വരുന്ന പാലത്തിന് തൊട്ടിട്ടാണ് ആ ക്ഷേത്രം ഉള്ളത്.
അവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം ഭയങ്കരമായിട്ട് പണി നടക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ ഇത് മുത്താശ്ശേരിക്കാരനവർ, നീലകണ്ഠൻ മുത്താശ്ശേരിക്കാരനവർ, എൻ്റെ അമ്മാവൻ കൂടിയാണ്. അയാളൊന്നിച്ചാണ് ഞാൻ ഈ ക്ഷേത്ര വിദ്യാഭ്യാസം നമ്മളെ ശാസ്ത്രപരമായിട്ടല്ലേ ആ ഒരു ഇതിൽ ഏർപ്പെടുന്നത്, അമ്മാവൻ്റെ ശിഷ്യത്വത്തിൽ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്, അമ്പലം ദേരമംഗലം ശ്രീ ദേരമംഗലം ഭഗവതി ക്ഷേത്രം. അവിടെ നിന്നാണ് തുടക്കം. അത് ഞങ്ങളെ അമ്മാവൻ്റെ ഒരു അവകാശം കൂടിയാണ്. മുത്താശ്ശേരിക്കാരനവർ, ഇളയശ്ശേരി എന്നല്ല, ഒരു കാവിലെ മുത്താശ്ശേരിക്കാരനവർ, അമ്പലത്തിൽ ഇളയാശ്ശേരിക്കാരവർ, ദേരത്തമ്പലത്തിൽ ഇളയാശ്ശേരിയാണ്, നമ്മൾ കാവിൽ മുത്താശ്ശേരിക്കാരനവർ. അപ്പോൾ ആ സ്ഥാനം മരുമക്കൾക്ക് എന്നുള്ള നിലയിൽ പാരമ്പര്യമായിട്ട് എനിക്കും കൂടെ വന്നു കൂടാകില്ല. അപ്പോൾ അമ്മാവിൻ്റെ ശിഷ്യത്വത്തിൽ ഞാൻ മാത്രമേ ഈ പണിയിൽ ക്ഷേത്രപ്പണിയിലുള്ളൂ. പിന്നെ എൻ്റെ ഒന്നിച്ച് കുറേ ഒരു അഞ്ച് പത്ത് ആൾക്കാരുണ്ട്. അതിലെ അമ്മാവിൻ്റെ ഏട്ടൻ്റെ മക്കളും എൻ്റെ അളിയന്മാരും മറ്റുള്ളവരെല്ലാവരും ഒന്നിച്ച് പണിക്കുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി അമ്പലപ്പണി മുതൽ തുടങ്ങിയത് തുടക്കം ഒരു 10-30 കൊല്ലം മുമ്പേ ആ ക്ഷേത്രപ്പണിക്ക് തുടങ്ങിയിനി അമ്മാവിൻ്റെ കൂടെ ഒന്നിച്ചിട്ട്. അതിനുശേഷം തുടർച്ച ഇന്നലെ ഇടയിലും മറ്റില്ല ഈ വീട്ടുപണിക്കലും പോലെ ഉണ്ട്. അച്ഛൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 10-15 കൊല്ലം ഞാൻ ഈ പണിക്കുന്നത് തുടർച്ചയായിട്ട് പണിയായി. അച്ഛൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ വളരെ അന്നത്തെ സാഹചര്യം കുറേ കൊല്ലങ്ങൾ മുമ്പില്ല ആ കഷ്ടപ്പാട് തന്നെയാണ്. അതിൽ നിന്ന് പഠിച്ചിട്ട് ആ കഷ്ടപ്പാട് ഞാനും അച്ഛനും കൂടി പണിയെടുത്തിട്ട് ഒന്നിച്ച് പണിയെടുത്തിട്ട് മക്കളെ പോയി അച്ഛൻ്റെ എൻ്റെ അനിയന്മാരും ഒരു ആ ജീവിത രീതി അന്നത്തെ കാലഘട്ടതാണ്. അതിനുശേഷം അച്ഛനങ്ങനെ ഒരു 10-20 കൊല്ലമായി ഇപ്പം അച്ഛൻ നമ്മളോട് കുട്ടി വരുന്നിട്ട്. അമ്മ ഇപ്പം ഒരു 10-6-7 കൊല്ലത്തിനുള്ളിൽ അമ്മയും പോയി. ഇപ്പം അമ്മേൻ്റെ ഇളയ അനുജനാണ് മുത്താശ്ശേരിക്കാരനവർ. അപ്പം അമ്മാവിൻ്റെ ഒന്നിച്ച് തന്നെയാണ് പണി നീങ്ങുന്നത്. അപ്പോൾ ക്ഷേത്രപ്പണി എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ടാണ് കൂടുതലും മനസ്സിലാക്കുന്നത് ഞാൻ പണിയിൽ. അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമായ എന്ന് പറയുന്ന സമയത്ത് പുസ്തകം നീ ഇങ്ങനെ പഠിച്ചോ, നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് പഠിക്കേണ്ടത്. അമ്മാവനിപ്പോൾ ഒരു കാര്യത്തിൽ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഒരു പണിയിൽ എന്നിട്ട് കഴുക്കുവല്ലേ നമ്മൾ പ്രമാണം വരച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മാവൻ ഒരു കഴുക്കുവലും വരച്ച് തന്നിട്ട് അമ്മാവൻ പോവും. അപ്പോൾ എനിക്കതിനൊന്നും എന്തായാലും പഠിക്കുന്നത്ര ഞാൻ. പക്ഷെ അമ്മാവൻ്റെ എന്നോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ എൻ്റെ സംശയങ്ങളെല്ലാം അമ്മാവനോട് ചോദിച്ചും കൊണ്ട് പണി പൂർത്തിയാക്കുമ്പോൾ അത് ആ ഉത്തരം വെക്കുന്ന ചടങ്ങിന് മാത്രം അമ്മാവൻ വരും. ഒരു വിശ്വാസം, ഒരു പരിപൂർണ്ണ വിശ്വാസം. എന്നോടൊന്ന് ഇങ്ങോട്ട് തന്നെ പറയും, നിനക്കെന്താ അറിയില്ല, നീ എന്നില്ലേ ഒരു ഉപദേശമാണ്. ഓണക്കുന്ന് പുത്തൂർ ഇന്ന് നാറോത്തമ്പലം വൃത്തശ്രീകോവിൽ. അപ്പോൾ അതിൻ്റെ ഒന്ന് വൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തം വരച്ച് കണ്ടു എന്നല്ല, അത് കണ്ട് നമ്മൾ ആ ശ്രീകോവിൽ പണിയെടുത്ത അനുഭവമേ ഇല്ല. അങ്ങനെ മാൻ വന്നു, മാൻ വന്നിട്ട് കണക്കിലാക്കി എന്നോട് പറഞ്ഞു നീ വരച്ച് പണിയെടുത്തു. ഒരു ധൈര്യം തോന്നും. പിന്നെ അമ്മ ആ വഴിക്കേ വന്നിട്ടില്ല, അമ്മ കയറ്റുന്ന സമയത്ത് അത് വന്നിട്ട് പോയത് മാത്രം. പക്ഷെ നമ്മൾ അത് മനസ്സിൽ അമ്മാവൻ്റെ ആ ഗുരുസ്ഥാനം എന്നല്ലേ ആ ലക്ഷ്യം മനസ്സിൽ വെച്ചും കൊണ്ട് അത്. പിന്നെ എൻ്റെ 1-2 പണിക്കാരും ഞങ്ങൾ അവർ ആരും തന്നെ ഇത് മുൻകൂട്ടി വൃത്തത്തിൻ്റെ പണിയെടുത്തവരാരുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ധൈര്യം വൃത്തം വരച്ച് പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു മനസ്സിൻ്റെ അവിടുത്തെ ആ പിന്നെ മഹാവിഷ്ണു അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അത് ഭംഗിയാക്കി പൂർത്തിയാക്കി. അവിടെ ഇല്ലവർക്കും തോന്നി, അവരില്ലവരും നമ്മളോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കണിക്കാൻ പറ്റുമെന്ന്. പക്ഷേ വൃത്തല്ലേ, പക്ഷെ ഒന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് കാഞ്ഞങ്ങാട് സൗത്തിൽ ഏറ്റവും മാടം പണിയാണ്. രണ്ട് നിലയിലെ മാടം വെട്ടിക്കൊനീശുന്ന മാടം പണി, അതിന് ചാട്ടുകാല്, അതെല്ലാം അതിന് പുതുതായിട്ട് വീടുന്നതാണ്. പിന്നെ വ്യാളിമുഖം, അങ്ങനെയുള്ളൊരു രണ്ട് തട്ടിൻ്റെ പണി, അതും നമ്മൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അതുകൂടാതെ ഓരോ സ്ഥലത്തും ഇപ്പോൾ അമ്മാവൻ്റെ പൂർണ്ണ വിശ്വാസത്തിലും അമ്മാവനോട് ഒരു മനസ്സ് വെച്ചും കൊണ്ട് സ്വന്തം തന്നെ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. നമ്മൾ ഒരു ക്ഷേത്രപ്പണി തുടങ്ങുമ്പം ആദ്യമായിട്ട് ഒരു ഗണപതിക്ക് വെച്ചും കൊണ്ട് അവിടെ പ്രാർത്ഥന, അത് കൂട്ടമായിട്ട് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അവിടെ വെച്ചിട്ട് മുത്താശ്ശേരി അമ്മാവൻ്റെ സാന്നിധ്യം അന്നേരം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഇല്ലെങ്കിലും അമ്മാവൻ്റെ സാന്നിധ്യം മനസ്സിലുണ്ട്. ആ സാന്നിധ്യത്തിൽ തന്നെ പണി നമ്മൾ ഗണപതിക്ക് വെച്ചും കൊണ്ട് ഞാൻ തന്നെ ബുക്കും, ഞാൻ തന്നെ ഗണപതിക്ക് വെച്ചും കൊണ്ട് അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ പണി തുടങ്ങും. പണി തുടങ്ങിയിട്ട് ആ പണീൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആദ്യ ഘട്ടം തന്നെ നമ്മൾ കഴുക്കോല് വരക്കുന്ന ഒരു ഘട്ടമായിരിക്കും. പ്രമാണം വരച്ചിട്ട് നമ്മളെ കഴുക്കോല് വരക്കുന്ന ഒരു ഘട്ടമായിരിക്കും ആദ്യം. കഴുക്കോല് വരക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രമാണത്തിൽ കഴുക്കോല്
പ്രമാണം വിരച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം തന്നെ ആ നിർമ്മജൻ്റെ ഒരു പ്രത്യേകിച്ചിട്ട് ഒരു കഴുക്കൂലിലേക്ക് വിരച്ചിട്ട് അതിനെ എല്ലാം രേഖപ്പെടുത്തിയെടുക്കണം. അതിനുശേഷം മാത്രമേ കഴുക്കൂ പിന്നെ മറ്റേ ക്ഷേത്രത്തിലെ ഇന്ന് ആ കഴുക്കൂലിൻ്റെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ രണ്ടാം ഘട്ടം ഉത്തരം വെപ്പ് ചടങ്ങാണ്. ആ ഉത്തരം വെപ്പ് ചടങ്ങും തന്നെ ഇങ്ങനെ സ്വർണം വെക്കുന്നവരുണ്ട് ഉത്തരത്തിൻ്റെ അടിയിൽ. അത് വെച്ച് അവിടെ ആ ഉത്തരത്തിൻ്റെ ഇത്ര കാലഗുരുന്നില കണക്കുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉത്തരം വെച്ച് അതിൻ്റെ മുകളിൽ പിന്നെ കാലുത്തരം എന്നുള്ള ഉത്തരം കാലുത്തരം എന്നുള്ള നിലയിൽ നമ്മൾ കഴുക്കൂര് കയറ്റിയിട്ട് അത് ഘടിപ്പിച്ചിട്ട് അത് ഭംഗിയായി ചെയ്ത് കൊടുക്കും. അതൊരു ഘട്ടം. പിന്നെ അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറപ്പല, പിന്നെ മുഖായാമം. മുഖായാമില്ല കഴുക്കൂർ ക്ഷേത്രമുണ്ട്. പിന്നെ വൃത്തത്തിൻ്റെ പിന്നെ മുഖായാമം ഉണ്ടാവില്ല. മുഖായാമിലെ കുറേ കുറേ അമ്പലം പിന്നെ ഉണ്ട്, കുറേ ക്ഷേത്രങ്ങൾ ഉണ്ടാവും. മുഖായാമം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നീട്ട് മുഖം എന്ന് പറഞ്ഞാൽ കിംപുരുഷൻ എന്നാണ് പറയല്ലേ അതിൻ്റെ വാക്ക്. ആ കിംപുരുഷൻ അടക്കം അതിൻ്റെ കൈ, അതിൻ്റെ മകരസ്തംഭം, ഗുളികസ്തംഭം, അതെല്ലാം തന്നെ അതിൻ്റെ ഒരു പിന്നെ പാവത്തെട്ട്, ഇതെല്ലാം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളാണെന്നതെല്ലാം. ഈ അവയവങ്ങളെങ്കിലും അവിടെ വെച്ച് ഘടിപ്പിച്ചിട്ട് അതാ മുഖായാമ പണി പൂർത്തിയാക്കും. അതാണ് മുഖായാമം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു കണക്കും കാര്യങ്ങളും പ്രത്യേകിച്ച് ചെയ്യണം. ഈ ക്ഷേത്രപ്പണി ക്ഷേത്രത്തിൻ്റെ വിസ്താരത്തിന് അംശിച്ചിട്ട് ചെയ്യുന്നൊരു കണക്കാണത് മുഖായാമത്തിൻ്റെ കണക്ക്. അത് എത്രയോ ക്ഷേത്ര വിസ്താരമുണ്ട്, അതിന് മൂന്നംശം അഞ്ചംശം എന്നുള്ളൊരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ചിട്ട് ക്ഷേത്രത്തിന് അതിനെ നമ്മളെ ഒരു കണക്ക് യോജിപ്പിച്ചും കൊണ്ട് യോനിയോഗം ഇതെല്ലാം യോജിച്ചും കൊണ്ട് നമ്മളതിനെ ശരിക്ക് മനസ്സിൽ കണക്കിലെടുത്തിട്ട് അതിനെ വരച്ചിട്ട് അത് നല്ല രീതിയിൽ മുഖം കൊത്തുപണി മുഖം കൊത്തുന്നവരുണ്ട്. മുഖം കൊത്ത്, കൈകൊത്ത്, അതെല്ലാം കൊത്തുപണിക്കാർ പറയുന്നുണ്ട്. അവരെ കൊണ്ട് ഇത് ഏൽപ്പിച്ചിട്ട് ആ പണി പൂർത്തീകരിച്ച് കൊടുക്കും. അതാണ് മുഖായാമത്തിൻ്റെ ഒരു വ്യത്യാസം. മുഖായാമം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി. ക്ഷേത്രത്തിൻ്റെ പണി എന്ന് പ്രതിഷ്ഠാപണി ഒഴിവേ ബാക്കിയെല്ലാം പൂർത്തിയായി. കട്ട്ള വാതിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠാപീഠത്തിൻ്റെ കണക്കാണ് നമ്മൾക്ക്. അപ്പം ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് ക്ഷേത്രപ്രതിഷ്ഠ ആ വിസ്താരത്തിനനുസരിച്ചിട്ട് ദാരൂൽ തന്നെയാണ് പ്രതിഷ്ഠ ചെയ്യൽ. കെൻകല്ലിൽ ചെയ്യുന്നവരുണ്ട്. ആ ദാരൂലാണെങ്കിൽ നമ്മൾക്ക് നമ്മളതായി ഒരു കണക്കെടുത്തിട്ട് അതിന് വിസ്താരത്തിൽ ഇത്ര എടുക്കുക, ഇത്ര അംശം എടുക്കുക എന്നുള്ളൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം അതെടുത്ത് അത് പണി ഇതെല്ലാം വൃദ്ധത്വത്തിന് ചെയ്യുന്നതാണ്. ആ പണി അത് കൃത്യമായിട്ട് ആ സമയത്ത് എപ്പോഴാണ് പ്രതിഷ്ഠ തീരുമാനിക്കുന്നത് അതിൻ്റെ തലേനാൾ പണി തീർത്തിട്ട് അത് നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അതിനെ ഒരു നിലയിൽ ഉറപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് അവർക്ക് പിന്നെ നമ്മൾ ഈ പള്ളിപ്പീഠം എന്ന് പറയും. ഈ പള്ളിപ്പീഠമാണ് പ്രതിഷ്ഠ നമ്മൾ പറയുന്ന വാക്ക്. ആ പള്ളിപ്പീഠം പണി തീർത്തിട്ട് അവിടെ നമ്മളെ പണി ക്ഷേത്രം വിട്ടുകൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. നമ്മൾ പണിയെല്ലാം തീർന്ന് എല്ലാ ആൾക്കാരും കൂടി ക്ഷേത്രം വിട്ടുകൊടുക്കും. ആ വിട്ടുകൊടുക്കുന്ന ചടങ്ങ് നമ്മൾ കല്ലിൻ്റെ പണി, മരത്തിൻ്റെ പണി, കല്ലാശാരി, മറ്റുള്ള പിന്നെ കൊത്തുപണിക്കാർ, ഈ പിന്നെ പഞ്ചലോഹക്കാർ എല്ലാവരുമായി അത് എന്ന് പറഞ്ഞ കൂട്ടുപാത്രം മുതൽ ബാക്കി ചെമ്പ് എന്നെല്ലാം ചെയ്യുന്ന ആൾക്കാരെല്ലാം പിന്നെ ക്ഷേത്രത്തിലെ മറ്റുള്ള പണിയെടുത്തവരെല്ലാവരും അന്ന് ആ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാവണം. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചുകൂടി ആടെ ഒരു ഗണപതിക്ക് നമ്മളൊരു വന്ദനം ചെയ്ത് വെച്ചിട്ട് വന്നിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലെല്ലാം ക്ഷേത്രം വിട്ടുകൊടുക്കുന്ന ചടങ്ങ് മാത്രമാണ്. ഗണപതിക്ക് വെച്ചതിന് ശേഷം നമ്മൾ കിണ്ടിയിൽ വെള്ളമെടുത്തിട്ട് ക്ഷേത്രത്തിന് മൂന്ന് ഫലം പ്രദക്ഷിണം ചെയ്തിട്ട് അതിൽ ഉൾക്കയറി ശ്രീകോവിൽ ഉൾക്കയറി പ്രദക്ഷിണം ചെയ്തിട്ട് ക്ഷേത്രം തൃപ്പടിമലി ഇന്ന ദേവനോ ദേവിയാണ് ആ ദേവിക്ക് മുഖാന്തരം ക്ഷേത്രം വിട്ടുകൊടുക്കുന്നതിലൊരു ചടങ്ങോട് കൂടി അതിൻ്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാർ ക്ഷേത്ര മുഖ സോപാനത്തിൻ്റെ രണ്ട് ഭാഗത്ത് നിന്നിട്ട് നമ്മളെ കോര് മുഴക്കോര് ചാരിയിട്ട് ആ ക്ഷേത്രം വിട്ടുകൊടുക്കുന്ന ചടങ്ങാണ്. ആ ക്ഷേത്രം വിട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അവർ നമ്മൾക്ക് തരുന്ന സമ്മാനങ്ങൾ താഴ്ത്തമട്ടളായി മേൽമട്ടളായി എന്നുള്ള ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. മേൽമട്ടളായി ശിവനും താഴത്തമട്ട ശ്രീരാമസ്വാമിയാണ്. താഴത്തമട്ട ശ്രീരാമസ്വാമി ക്ഷേത്രം പണിയെടുത്തിട്ട് അവിടെ നിന്നാണ് എനിക്ക് പട്ടം തായക്കാട്ട് മനേൻ്റെ അധികാരത്തിൽ നമ്മളെ കാനായി ഉഗ്രൻ എന്നുള്ളയാളാണ് അതിൻ്റെ അന്നത്തെ ഇന്നത്തെ ഇന്നും അടുത്ത ട്രസ്റ്റ് അടുത്ത മാനേജർ അയാൾ തന്നെയാണ്. അവരെ അവരെ പിന്നെ കമ്മിറ്റി അന്നതിൻ്റെ കമ്മിറ്റിക്കാർ അവരെ ഒന്നിച്ചിലെ മേൽനോട്ടത്തിൽ നമ്മൾക്ക് പണി തീർത്തതിന് ശേഷം ഒരു വള തരണമെന്നുള്ള ആ ഒരു ഉദ്ദേശനടുക്ക പറഞ്ഞു. അങ്ങനെ അത് നന്നായി സ്വീകരിച്ചു. വള നമ്മൾക്ക് തരേണ്ട ഇവർ തന്നു കഴിഞ്ഞാലും ആ വള സ്വീകരിക്കേണ്ട സ്ഥലം നീലീശ്വരം തമ്പുരാനാണ് എനിക്ക് തരേണ്ടത്. നീലീശ്വരം തമ്പുരാൻ
എൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ ആ വീട്ടിലേക്ക് പോയിട്ട് തമ്പുരാൻ്റെ ആ സ്ഥലത്തെ വീട്ടിലേക്ക് പോയിട്ട് അവർ മൂന്ന് പ്രാവശ്യം ആചാരപ്പേര് വിശ്വവർമ്മൻ എന്നുള്ള ഒരു ആചാരപ്പേര് ചൊല്ലിയിട്ട് നമ്മൾ വിളിക്കും, വീട്ടിൽ വിളിക്കും. അവിടുന്ന് നമ്മൾ തിരിച്ച് അവിടെ ഇല്ല ദക്ഷിണ കാര്യങ്ങൾ അതെല്ലാം അവിടെ നൽകിയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചിട്ട് വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണമാക്കിയത് ശ്രീരാമക്ഷേത്രത്തിലേക്ക് തിരിച്ച് വന്ന് ശ്രീരാമക്ഷേത്രം വന്നിട്ട് അവിടെ നിന്ന് നമ്മളെ അമ്പലം ദേവരോത്ത അമ്പലം എൻ്റെ കാവ് അങ്ങനെ ഈ ഭാഗത്തിലെ അറിയപ്പെടുന്ന എനിക്ക് നമ്മളറിയപ്പെടുന്ന ക്ഷേത്രങ്ങളൊക്കെല്ലാം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വീണ്ടും ശ്രീരാമക്ഷേത്ര ക്ഷേത്രത്തിൽ തന്നെ എത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടത്തേക്ക് വരുന്നു. നമ്മളാ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പട്ടുമ്പളയും കുട്ടി വരുമ്പം പിന്നെ വീട്ടിലെ ഭാര്യയും അമ്മയും അവരെല്ലാവരും എല്ലാവരും കൂടി കുടുംബക്കാരെല്ലാം കൂടിയിട്ട് അരി എറിഞ്ഞ് താലത്തിൽ പിന്നെ കാരയപ്പം ഇങ്ങനെ ഇതറി അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളത് പൂർത്തിയാവുന്നു. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ആ ചടങ്ങ് അവിടെ പൂർത്തിയാവുന്നു. പട്ടും വളയാ തിരുന്നു വള. ആ വള നമ്മൾ കൈക്കിട്ടും കൊണ്ട് പ്രധാനപ്പെട്ട നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനായാലും മറ്റായാലും ഇങ്ങനെ മറ്റ് ചടങ്ങിനായാലും ഞാനത് വള ധരിച്ചിട്ട് കൈകാര്യം ചെയ്യലു. എല്ലാ സ്ഥലത്തും ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം പോകുമ്പോൾ അധികം വള ഇടും. വളയിട്ടിട്ട് നമ്മൾ ഈ കർമ്മത്തിൽ വളയിട്ടിട്ട് കൈകാര്യം ചെയ്ത സ്ഥലമുണ്ട്. ഈ പണി ഏറ്റെടുക്കുമ്പോൾ ഞാൻ സ്വന്തമല്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ സ്വന്തം. പക്ഷേ എൻ്റെ പണിക്കാർ 10-15 പണിക്കാറുണ്ട്. ഇപ്പോൾ തലശ്ശേരി ഭാഗത്തായിട്ടും തലശ്ശേരി ഭാഗത്ത് എനിക്ക് 5-6 ആൾ സ്ഥിരമായിട്ട് ഇന്നുകൊണ്ട് ഒരു 10 കൊല്ലത്തെ പരിചയം തലശ്ശേരി. അവരിന്നും അവിടെ അവരെന്ന് ഞാൻ അതിൻ്റെ മെയിൻ പണിക്കാർ. ഞാൻ പോയാലേ ഞാൻ ഒരു ദിവസം പോയിട്ട് കിഴക്കോളൊന്ന് വിരഞ്ഞു കൊടുക്കുകയും പോട്ടും കാക്കിയെല്ലാം അവർ ചെയ്യും. അങ്ങനെ പണി പഠിച്ചു അവർ. ഇവിടെയും ഒരു 5-6 ആൾ 5-8 ആൾ ഇവിടെയും 5-10 പണിക്കാർ ഇവിടെയും ഉണ്ട്. അപ്പം തിരക്കിട്ട ക്ഷേത്രപ്പണിയാണെങ്കിൽ ഈ പണിക്കാരെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മളതുപോലെ വെച്ച് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾക്കൊരു നല്ലൊരു പണി വന്നിട്ടുണ്ട്, ശ്രീ കരുവള്ളൂർ മുച്ചിലോട് ഭണ്ഡാരപ്പുര. അത് ഒരു വലിയൊരു പണിയാണ്. കരുവള്ളൂർ മുച്ചിലോട് പേര് കേട്ട സ്ഥലമല്ലേ. അങ്ങനെ ഈ ഭാഗത്ത് കുറേ ഭണ്ഡാരപ്പുര തറവാട് ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളും ഒരുപടി ക്ഷേത്രം ഞാനൊരു 100 ക്ഷേത്രത്തോളം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം തലശ്ശേരി മുതൽ വടകര മുതൽ പോകുന്നുണ്ട് പണി. തലശ്ശേരി പൂവള്ളതിൽ ക്ഷേത്രമാണ്. പൂവള്ളതിൽ ക്ഷേത്രം, മേക്കുന്ന് പൂവള്ളതിൽ ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ കഴകപ്പുര ദേവി വേട്ടക്കുരം ഈശ്വരൻ അങ്ങനെയുള്ളൊരു മഹാക്ഷേത്രമാണ്. അവിടെ അവർക്ക് പട്ടുംപള എന്നല്ല, എനിക്കത് പിന്നെ മോതിരം സമ്മാനങ്ങളെല്ലാം നന്നായിട്ട് തന്നിട്ട് അതൊരു ക്ഷേത്രം തലശ്ശേരി. പിന്നീട് അവിടുന്ന് കുരുളിക്കാവ് എന്ന് പറയും, ഇവിടെ കടവത്തൂര്. അത് എന്ന് പറഞ്ഞാൽ ആരും തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പണിക്കന്നെ ചേരപ്പെടാതെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് അവർ. അവിടെ ഞാൻ എത്തിയ സമയത്ത് അവർ പറഞ്ഞു ആരും തന്നെ ഈ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം പണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായി. അതുകൊണ്ട് ആ പണി ആരും ഏൽക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഞാനായി മേക്കുന്ന് പണിയെടുത്തതിന് ശേഷം അവിടെ ഉള്ളൊരു അടുത്ത കമ്മിറ്റിക്കാർ അവർക്ക് വിവരമാക്കി. കുരുളിക്കാവ് ഒരു കടവത്തൂരാണ്, വളരെ ദൂരമാണ്. അങ്ങനെ എന്നെ വിളിച്ച സമയത്തോട് നിങ്ങളൊന്ന് നമ്മുടെ ക്ഷേത്രം വരെ വരണം. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ ഒന്നിച്ച് തലശ്ശേരിക്കാർ പറഞ്ഞു, സഗ്രാട്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് പേടിയോട് ആടെ ആരും പണിക്ക് പോകില്ല. അവിടെ ഇരിക്കുന്നേ കുരുളിക്കാവിൽ, കുരുളിക്കാവിൽ അമ്മേനാ, അവരെ തീപ്പന്തത്തോടു കൂടിയില്ലേ അവർ തുറഞ്ഞു തുള്ളുന്ന മൊത്തമായിട്ട് പന്താണ് അവിടെ. അപ്പോൾ അതിന് ആ ക്ഷേത്രത്തിലെ ആ അമ്മേന എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ഭക്തിയാണ്, ഒരു പേടിയാണ്. അപ്പോൾ അന്ന് ആ ഭാഗത്ത് പണിയെടുത്ത ആചാര്യമാരും തന്നെ എൻ്റെ അടുക്ക് പറഞ്ഞത് ഈ പണിയെടുത്തിട്ട് അവരവരെ പിന്നീട് വേറെ പണിയെടുക്ക് പോയിട്ടില്ല, അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അതിന് തുറന്ന് പറഞ്ഞു. എനിക്കിൽ അവിടെ കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് ആ കുറ്റിക്കാരനുണ്ട്, ആ ഭാഗത്തിലെ കുറ്റിക്കാരനാണ് കൃഷ്ണാചാര്യ എന്ന് പറയും. ഞങ്ങൾ നേരെ കയറിയത് ശ്രീകോവിലുള്ളിലേക്കാണ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് വിശ്വാസമായി. പൂജ കഴിഞ്ഞിട്ട് തുറന്ന് ശ്രീകോവിൽ പൂജ കഴിഞ്ഞിട്ട് തുറന്ന് കാണുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. തുറന്ന് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കയറിയിട്ടൊന്ന് അളവെടുക്കണം എന്ന് പറഞ്ഞു. അതിൽ തന്നെ എൻ്റെ മനസ്സ് ക്ലിയറായി. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, കയറിയില്ലേ പണി പൂർത്തിയാക്കാം. അങ്ങനെ പണി ഭംഗിയായിട്ട് പൂർത്തിയായി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതൊരു വല്ലാതെ അനുഭവമാണ് അത്. അവർക്കെല്ലാവർക്കും പിന്നെ ആടില്ല, കമ്മിറ്റിയും ആൾക്കാർക്കും എല്ലാം അത് വലിയ നന്നായിട്ടായി, ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു മഹാക്ഷേത്രത്തിലാണ് അടന്ന് രണ്ടാമതും പോകുന്നത്. പിന്നെ കടവാങ്കുട്ടും മാക്കം ചാല, അതും ഒരു പ്രധാനപ്പെട്ട മാക്കത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ആ ഒരു മഹാക്ഷേത്ര പഴക്കാൻ്റെ ഒരു മഹാഭാഗ്യം കിട്ടി. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് അവിടെ നിന്ന് കണ്ണൂർ പിന്നെ
ഈ കുരുളിക്കാവുണ്ട് താണ, അവിടെ നിന്ന് വന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കി. പിന്നെ സുന്ദരേശ്വര ക്ഷേത്രം അവിടെ മേൽമാടത്തിൻ്റെ ഒരു കണക്ക്, ഞാൻ അത് കണക്കിൻ്റെ മുകളിലാണ്, പണീൻ്റെ മുകളിൽ പറ്റില്ല, അത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു മാത്രമേ. അത് അമ്മാവിൻ്റെ ഒന്നിച്ച് പോയി കണക്കും കാര്യങ്ങളും അതിൻ്റെ കുറ്റിയും കാര്യങ്ങളെല്ലാം ആ സുന്ദരേശ്വര ക്ഷേത്രം, അങ്ങനെ ആ ക്ഷേത്രം കാണാനും അവിടെ ഉള്ള കമ്മിറ്റിക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ്റെ ഒരു അവസരം, നേരെ കയറി ചെയ്യാൻ്റെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂര് പിന്നെ അത് കൂടാതെ കുറേ സ്ഥലത്ത് പിന്നെയും എടുത്തിട്ടുണ്ട് ഒരു ആ ഭാഗം തന്നെ. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പയ്യന്നൂർ പണിയെടുത്തിട്ടുണ്ട്, നീലേശ്വരം, തൃക്കരിപ്പൂരി, ഇങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പണി നടക്കുന്നത്. ഇപ്പോഴും പണി നടക്കുന്നത് നമ്മുടെ ഒരു മഹാക്ഷേത്രമുണ്ട് ചെറുവത്തൂർ വടക്കേ കോവിലിൽ ശ്രീ മാവി പിന്നെ മൽച്ചേരി ഭഗവതി ശ്രീ കുർബ സമുച്ചയം, അതൊരു പ്രധാനപ്പെട്ട ഇതാണ്. അവിടെ ഇപ്പം ഒരു 5 ക്ഷേത്രം നമ്മളെ പണിയിൽ വേണം, 3 ക്ഷേത്രം ചെമ്പടിച്ചു, രണ്ടാമത്തെ ക്ഷേത്രം പണി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിപ്പം നല്ല രീതിയിൽ ഒരു മാസം കൂടി എടുത്തു കഴിഞ്ഞാൽ ആ പണി പൂർത്തിയാക്കാൻ പറ്റും. രണ്ടാം ഘട്ടം എടുക്കുന്ന പണി ശ്രീ കുർബാവതി ക്ഷേത്രം കോട്ടിക്കുളം മുക്കുപുറ സ്ഥാനമാണ്. അത് കുർബ ആദ്യമായിട്ട് വന്നിരുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ വിട്ടതിന് ശേഷം അവിടുത്തെ പ്രധാന പ്രശ്നം, പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുക്കുവർ കടലിൽ പോയതിന് ശേഷം സംഘപാല മുക്കുവ എന്നാണ് പറയുന്നത്. ആ മുക്കുവനാണ് സംഘും മണിയും കൊടിമരും ഒഴുകി വന്നിട്ട് സംഘും ആ മുക്കുവൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ആ കൊടിമരിപ്പോൾ അവിടെയുണ്ട്, സംഘുണ്ട്, മണിയുണ്ട്. ആ അതിൻ്റെ സാക്ഷാലിൻ്റെ പണി പൂർത്തിയാക്കി 2 കൊല്ലമായി. ഇപ്പം അതിൽ ഉപക്ഷേത്രം കടൽക്കരക്ക് 3 അത് പണി നടന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് 1-2 പണി പിന്നെയും പറഞ്ഞിട്ടുണ്ട്.